ഹലോ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ലേക്കിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഇത് പറയാനൊരു കാരണമുണ്ട്. ഞാനൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ദൈവം എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. ഞാൻ വീട്ടിൽ വരെ ചെന്നിട്ടില്ല. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2016 അവസാന ദിവസമാണ് ഇന്ന്. ഇന്ന് ശനിയാഴ്ച. ഇന്നിപ്പം ഉച്ച കഴിഞ്ഞ് 1:20. ഒരു ചിന്ത പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ്. ഈ 2016 ദൈവം നമ്മളെ സൂക്ഷിച്ചു. നിങ്ങളെയും നമ്മളെയും എല്ലാം സൂക്ഷിച്ചു. കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ കടന്നു വന്നു. പക്ഷെ ദൈവം നമ്മളെ സൂക്ഷിച്ചു. കർത്താവിന് നന്ദി പറയാം, സ്തോത്രം പറയാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ കൂടെ ചോദിക്കുകയാണ്, ഈ പുതിയൊരു വർഷം 2017 നമുക്ക് ദൈവം തന്നാൽ നാം എന്ത് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്? കുറച്ച് പണം കൂട്ടാനാണോ? കുറച്ചുകൂടെ ബോഡി ബിൽഡ് ചെയ്യാനാണോ? അതോ കുറച്ചുകൂടെ ഇവിടുത്തെ കുറച്ച് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? സത്യത്തിൽ നമ്മളിവിടെ എന്തോ ഉണ്ടാക്കിയാലും അതൊക്കെ ചെയ്തോ, കുഴപ്പമില്ല, ഞാനും ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യണം, അധ്വാനിക്കണം, പണം ഉണ്ടാക്കണം, ജീവിക്കണം. പക്ഷേങ്കിൽ അത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? ഞാൻ അറിയാതെ ഒരു പുൽക്കൊടി ഇവിടുന്ന് പറിച്ചെടുത്തു. ഇത് ഒരുപക്ഷെ നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലൊക്കെ ആയിത്തീരും എന്ന് പറഞ്ഞാൽ, ഇത് ഒരു സമയത്ത് നല്ല ബ്യൂട്ടിഫുള്ളായി നിന്നതാ. ഇതേ പൂവൊക്കെ ഉണ്ട്, ഇല എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത് വടി ദേ ഈ ട്രാഷായി കഴിഞ്ഞു. അതിനൊരു ആത്മാവില്ല, പക്ഷെ നമുക്കൊരാത്മാവുണ്ട്. നമ്മുടെ ദേഹം ക്ഷയിച്ചു പോയാലും നമ്മുടെ ശരീരത്തിൻ്റെ കഴിവുകൾ കുറയുന്ന ഒരു ദിവസമുണ്ട്. കണ്ണിൻ്റെ കാഴ്ച, കേൾവി, ഓർമ്മ, ആരോഗ്യം, മസില്, പണം, സ്വാധീനം, ഈ ലോകത്തിലെ ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടാത്തതും നഷ്ടപ്പെടുന്നതും നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുമായ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ വരും. അന്നേരം നാം എങ്ങനെ ജീവിക്കും? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുക. യേശു ക്രിസ്തുവിനോടുകൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വീക്കായ സ്റ്റേജുകളിൽ നമുക്ക് തരണം ചെയ്യാനൊക്കത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, നമുക്കൊരു ഒരു മരണാനന്തര ജീവിതമുണ്ട്. അത് യേശു ക്രിസ്തുവിൽ കൂടെ ആയാൽ സ്വർഗരാജ്യം കിട്ടും. അത് സ്വസ്ഥതയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനോട് കൂടെ അല്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതം അമ്പയ പരാജയമായിരിക്കും. കാരണം പിശാച് നമ്മളെ പിടികൂടും, പിശാച് നമ്മളെ കൊണ്ട് നരകത്തിൽ തട്ടും. അപ്പം ചിലയായിരിക്കും, ഞാൻ വേദസ്വം, ഞാൻ പള്ളി പോകുന്നുണ്ട്, ഞാൻ വേദസ്വം വായിക്കുന്നുണ്ട്, അത് ഇന്ന ഫല്ല. അതായത് യേശു നമ്മുടെ ഉള്ളിൽ നമ്മളെ സ്വീകരിക്കുകയും യേശുവിനെ, യേശു കർത്താവ് നമ്മളോട് പറയുന്നത് പോലെ ജീവിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം. അതായത് യേശു ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണെന്നാണ്. അതൊന്ന് വായിച്ചേ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് കണ്ടോ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാ. ഈ പുതുവർഷത്തിൽ നമുക്ക് പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അടുത്തത്, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. കണ്ടോ, നമ്മൾ പാപം ചെയ്യുന്നെങ്കിൽ നമ്മൾ പിശാചിന്റെ ഫ്രണ്ടാ. ഓക്കെ, അടുത്തത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കണ്ടോ, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിന് നമ്മുടെ മേലുള്ള ആധിപത്യത്തെ കട്ട് ഓഫ് ചെയ്യാനാണ്. അങ്ങനെയാണ് ദൈവമക്കൾ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ദൈവമക്കൾ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ സ്തോത്രം പറയുമ്പോൾ ചിലയായിരിക്കും ഇവർക്ക് എന്നെ വാട്ടാതിയായിരിക്കും. അല്ല,